ഞാനിപ്പോൾ നമ്മുടെ വിഷൻ പ്രോയുമായിട്ട് വണ്ടിയിലിരിക്കുവാണ്. അപ്പം വണ്ടിയിൽ ഉപയോഗിക്കുമ്പം ഈ വിഷൻ പ്രോ വർക്ക് ചെയ്യുമോ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ കാണാം. നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ ഫേഴ്സ്റ്റ് പേഴ്സൺ വ്യൂ ആണ്, ഞാനിപ്പോൾ കാണുന്നതാണ് നിങ്ങളും കാണുന്നത്. അപ്പം എൻ്റെ നമ്മുടെ ഈ സഫാറി ഇപ്പോൾ ഓപ്പൺ ചെയ്താൽ നേരത്തെ ഉണ്ടായ ടാബ്സ് ഒക്കെ ഓപ്പൺ ആയി വരും. ഞാനിപ്പോൾ ഉണ്ടായിരുന്ന ഇത് താഴെ നോക്കുക, പിൻ ചെയ്യുക, ഇങ്ങോട്ട് മാറ്റുക. സോ ഈ വണ്ടി ഇരുന്നോ നമുക്കിപ്പോൾ വർക്ക് ചെയ്യണം. ഇത് എൻ്റെ ഫോട്ടോഗ്രാഫിയുടെ പേജിൻ്റെ ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ സൈഡിൽ ഒരു വീഡിയോ ഉണ്ട്, പിന്നെ ഇവിടെ സൈഡിൽ നമ്മളെടുത്ത വീഡിയോ ഉണ്ട്, നമ്മുടെ യൂട്യൂബിൻ്റെ അയ്യോ പോയോ അല്ല എൻ്റെ വിഷൻ പ്രോ ഇപ്പോൾ കണക്റ്റഡ് അല്ലാന്ന് തോന്നുന്നു എൻ്റെ ഹോട്ട്സ്പോട്ടുമായിട്ട്. പക്ഷേ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഈ സഫാറിയൊക്കെ ബ്രൗസ് ചെയ്യാം. ബട്ട് യു ക്യാൻ സീ ഇപ്പോൾ കാണുന്ന പോലെ ഈ ടാബുകളൊക്കെ എൻ്റെ ചുറ്റും ഉണ്ടാക്കി ഇൻട്രാക്റ്റീവ് എല്ലാം കാണാം. അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് എടുക്കുക, ഇങ്ങനെ എടുത്ത് വെക്കാം. പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഞാനിത് അടുത്തോട്ട് വെച്ചാൽ ഒരു ഐപാഡ് പോലെ എനിക്കിത് ഉപയോഗിക്കാം. എൻ്റെ കൂടെ വെച്ചില്ല, എനിക്ക് ഇതല്ല, കൈകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ. നമ്മളിപ്പോൾ കാണില്ല, കൈകൊണ്ടാണ് ഇതുവരെ ഇൻട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റോഡ് ട്രിപ്പോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ പോലും ആണെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പോൾ ചുമ്മാ ഫ്ലൈറ്റ് വിളിച്ച് ഒരു പോകാൻ ക്യാഷ് ഇല്ല, അതുകൊണ്ട് ഫ്ലൈറ്റിലാണെന്ന് ഇപ്പോൾ വിചാരിച്ചിരിക്കുവാണെങ്കിൽ ഇതായിരിക്കും നിങ്ങൾ ഫ്ലൈറ്റിലുള്ളപ്പം ഉള്ളൊരു എക്സ്പീരിയൻസ്. സോ നമുക്ക് നോക്കാം, വണ്ടി അനങ്ങാൻ തുടങ്ങുമ്പോൾ ഇത് വർക്ക് ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ടൈപ്പ് ചെയ്യാനാണെങ്കിലും മേളിൽ പോയിട്ട് ഈ കീബോർഡ് സാധാരണ ഒരു കീബോർഡ് പോലെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ദൈവം മാറ്റിയിട്ട് ഇപ്പോൾ യൂട്യൂബ് എല്ലാം അടിച്ച് നോക്കണമെങ്കിൽ സാധാരണ നമ്മളിപ്പോൾ ഒരു കീബോർഡ് ടൈപ്പ് ചെയ്യുന്ന പോലെ ശരിക്കും ഒരു ഹോളോഗ്രാം വെച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൽ. അത് ഒരു കാര്യം. പിന്നെ ഇത് ക്യാൻസൽ ചെയ്യാം, ഇപ്പോൾ അത് വേണ്ട, പോട്ടെ. ഓക്കെ, സോ ഇത് നമുക്ക് എല്ലാം കണ്ടോ പക്ക ടച്ചായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇത് തൊട്ടാൽ അല്ലാതെ വരും. ഇപ്പോൾ ഇതെല്ലാം നോക്കിയാൽ അത് വരും. സ്ലീപ്പൻ്റെ ഈ ഹോട്ട്സ്പോട്ട് കണക്റ്റ് അല്ല, പക്ഷേ ഹോട്ട്സ്പോട്ടിലേക്ക് കണക്ട് ചെയ്താൽ തന്നെ നോക്കാം. നമുക്ക് ഹോട്ട്സ്പോട്ടിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. സെറ്റിങ്ങിൽ പോയിട്ട് വൈഫൈ, വൈഫൈയിൽ പോയാൽ വൈഫൈ ഓഫ് ആയിരുന്നു, അതാണ് കിട്ടാനത്. സോ നമ്മളിപ്പോൾ വൈഫൈ എൻ്റെ ഫോൺ എൻ്റെ ഫോൺ ഓഫായി പോയി ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഹോട്ട്സ്പോട്ട് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമുക്കിപ്പോൾ കാണാം നമ്മൾ എങ്ങനെ ഇരിക്കുന്നതെന്ന്. സോ ആസ് യു ഗൈസ് കൺസി, ഇതാണ് എൻ്റെ സ്ക്രീൻസ്. സോ ഇപ്പം ഇത് തിരിച്ച് അത് അങ്ങോട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഒന്ന് വണ്ടി എടുത്ത് നമുക്ക് നോക്കാം വണ്ടി ഓടിക്കുമ്പം ഇത് വർക്കാവുമെന്ന് നോക്കാം. സോ ഇതിപ്പോൾ ചുറ്റും എൻ്റെ കയ്യിൽ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കാര്യങ്ങളെല്ലാം കാണാം, എല്ലാം ഉണ്ട്. സോ ഇപ്പം വണ്ടി എടുക്കുമ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയായിരിക്കും. സോ ഇപ്പം എല്ലാം അതേപോലെ പിൻ ചെയ്ത് വെച്ചേക്കുക. പക്ഷേ കണ്ടില്ലേ, നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഓടിച്ച് പോവുകയാണ്. സോ പക്ഷേ വണ്ടി എടുത്ത് കഴിയുമ്പോൾ ഇതൊക്കെ പോകും. സി അതിപ്പോൾ കാണിക്കുന്നത് മൂവ് ബാക്ക് ടു ക്ലോസ് ടു ഓബ്ജക്ട്, ട്രാക്കിംഗ് ഫെയിൽഡ്. കാരണം ഇത് വണ്ടി ഓടിക്കുമ്പോൾ ഇത് വർക്കാവില്ല, കാരണം അതിന് ആ ഒരു സ്ഥലത്തേക്ക് ഇത് പിൻ ചെയ്ത് വെച്ചാൽ ഇത് വർക്കാകത്തുള്ളൂ. സോ വണ്ടി ഓടിക്കുന്ന വർക്ക് ചെയ്തില്ല, പക്ഷേ വണ്ടിക്ക് അകത്ത് വല്ലയിടത്തും പാർക്ക് ചെയ്തിരിക്കുവാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ പ്ലെയിനിലും ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റേണ്ടതാണ്. ഇപ്പം പിന്നെ പറഞ്ഞാൽ അത് വർക്കാവുന്നുണ്ട് എല്ലാം. സോ ഇതൊരു ക്വിക്ക് വീഡിയോ വരെ നമ്മുടെ വിഷൻ പ്രോ വണ്ടിയിൽ ഉപയോഗിക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വേറെ എൻവയറമെന്റിൽ നിങ്ങളിപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് പേഴ്സൺ വ്യൂ കാണുവാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ. ഫോട്ടോസ് ആപ്പ് തുറന്നാൽ കണ്ടു, ഇതുമായിട്ട് ഞാൻ ഇപ്പോൾ ഇതുമായിട്ട് ഇങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഈ ഫോട്ടോസിൻ്റെ ഇതെടുത്ത് അടുത്തോട്ട് കൊണ്ടുവന്നാൽ എനിക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഇതുമായിട്ട് ടച്ച് ചെയ്ത് ഇൻട്രാക്ട് ചെയ്യാം. എനിക്ക് പിന്നെ കുറച്ചും കൂടെ ഒരു വെർട്ടിക്കലായിട്ട് ഇങ്ങനെ വെക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഒരു വലിയ സ്ക്രീൻ പോലത്തെ ഫീലിംഗ് കിട്ടും. ഇതിപ്പോൾ വലുതാക്കിയാൽ ദിസ് ഇസ് ക്രേസി ഗൈസ്, ഇത്രയും വലിയൊരു സ്ക്രീൻ, ഇത്രയും വലിയൊരു സ്ക്രീനാണ് ഉള്ളത് നമുക്ക് ഇതുമായിട്ട് പ്ലേ അറൗണ്ട് ചെയ്യാൻ. കണ്ടില്ലേ, ആഹാ, എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. ഇത് പണ്ട് മാളവിക മേനോൻ വന്നപ്പോൾ എടുത്ത പടമാണ് അവിടെ. അപ്പോൾ എല്ലാം ഇതിനകത്ത് കാണാം നമുക്ക് ഇതിനകത്ത്. സോ ദിസ് ഇസ് ശരിക്കും റെവല്യൂഷനറി. നമ്മൾ ഇത് വരുന്നില്ലല്ലോ ഇവിടെ തുടങ്ങി, ഇത് എങ്ങനെയാണ് വേറെ പൊസിഷൻ, വേറെ പൊസിഷനിലാണ് അതിന്റെ ബാർ ഇരിക്കുന്നത്. വരുന്നില്ലല്ലോ ബാർ, തൊഴാൻ പറ്റുന്നില്ല, കണ്ടില്ലേ നിങ്ങൾ. ആ ബാർ നോക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. അതിലോട്ട് എന്റെ കണ്ണ് അല്ലെങ്കിൽ നേരെ ഓടാൻ പറ്റുമോ നോക്കട്ടെ. ഇത് വരുന്നില്ലല്ലോ, ഇതൊരു വല്ലാത്ത പൊസിഷനിലായി പോയല്ലോ. ഓക്കെ, അപ്പോൾ ആ ബാറയിലേക്ക്. സോ ബേസിക്കലി നമുക്കിപ്പോൾ ഈ എന്തെങ്കിലും വിൻഡോസ് റീസൈസ് ചെയ്യണമെങ്കിൽ ആ ബാറയിലേക്ക് നമ്മൾ കണ്ണ് ഫോക്കസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പക്ഷേ അങ്ങോട്ട് കണ്ണ് പോകാൻ എന്തായാലും ലോക്ക് കാണുന്നില്ല, പോകുന്നില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. അല്ലെങ്കിൽ ഇതൊന്ന് വിൻഡോ ചെറുതാക്കി നോക്കട്ടെ. ഓക്കെ, വിൻഡോ ചെറുതാക്കി. സോ ഇനി നമുക്ക് അപ്പോൾ ഇത് നമുക്കിപ്പം കാണാം ഇത് വെച്ച് അനക്കുന്നതിൻ്റെ. പക്ഷേ അഭി, നീ ഇപ്പോൾ കണ്ടില്ല നമുക്ക് നല്ല ഒരു വലിയ സ്ക്രീൻ പോലെ ഉണ്ടോ വണ്ടിയിലിരിക്കുമ്പം. ഇതിപ്പോൾ വേണം എനിക്ക് കുറച്ചും കൂടെ വലുതാക്കാം ഇതിൻ്റെ. ഇത്രയും വലിയ സ്ക്രീനായിട്ട് നമുക്ക് എല്ലാം കാണാൻ പറ്റും. സോ അഭി, നീ ഒന്നുകൂടി ഒന്ന് വണ്ടി അനക്കിക്കുക, നമുക്ക് നോക്കാം ഇത് അനങ്ങുമ്പം എങ്ങനെയായിരിക്കും വണ്ടി ഓടിച്ചുള്ള അവസ്ഥ. ഒരു രണ്ടടിയും കൂടെ ഒന്ന് അനക്കിയാൽ മതി, അപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. വണ്ടി ഓടിക്കുമ്പോഴുള്ള നീ മുമ്പോട്ട് പോകും, മുമ്പോട്ട് പോകുമ്പം പോയി ട്രാക്കിംഗ് ഫീൽഡ് സാധനം പോയി. സോ അതാണിത്. സോ ഇത് നമ്മുടെ ഒരു ഇനിഷ്യൽ POV സ്റ്റൈൽ വീഡിയോ ആണ് വണ്ടി ഇരിക്കുന്നതിൻ്റെ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വേറെ സിനേറിയോയിൽ ഈ വിഷൻ പ്രോ ഉപയോഗിക്കുന്ന ഇനി പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ്, ബെല്ലൈക്കോൺ എന്നാലേ ഞാൻ വീഡിയോ ഒന്നും അറിയത്തുള്ളൂ. പിന്നെ കമൻറ്റ് ചെയ്ത് ഇങ്ങനെ വേറെ എന്തൊക്കെ കാണുക, എന്തൊക്കെ കാണണം എന്ന് നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ ഒരു POV സ്റ്റൈലായിട്ട് വിഷൻ പ്രോ വെച്ച് നമുക്ക് കാണാം.